നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സർവകലാശാല വിഷയത്തിൽ ചാൻസലർക്കെതിരെ രൂക്ഷ വിമർശനമായി ഹൈക്കോടതി. ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ പിള്ളാരെ പോലെ പെരുമാറരുതെന്ന് ഹൈക്കോടതി താക്കീത് ചെയ്തു. കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ അയോഗ്യരാക്കിയതിനെ തുടർന്നുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ചാൻസലർക്കെതിരെ അയോഗ്യരാക്കിയ 15 അംഗങ്ങളാണ് ഹർജിയുമായി ഹൈക്കോടതിയിലെത്തിയത്. കഴിഞ്ഞ മാസം ഈ ഹർജി പരിഗണിക്കവേ കേരള സർവകലാശാലയും ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. സർവകലാശാലയ്ക്ക് പുതിയ വൈസ് ചാൻസലറെ ആവശ്യമില്ല എന്നും എന്തുകൊണ്ടാണ് സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകാത്തതെന്നും കോടതി ആരാഞ്ഞു. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി സർവകലാശാലയെ തകർക്കാനുള്ള ശ്രമമാണെന്നും കോടതി വിമർശിച്ചിരുന്നു. കേരള സർവകലാശാല സെനറ്റിൽ നിന്നും ഗവർണറുടെ നോമിനികളെ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കുറച്ച് വിട്ടുവീഴ്ചകൾ ഇരുപക്ഷത്തും വേണ്ടതല്ലേ എന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു. ബിസി നിയമനത്തിന് സെനറ്റിന്റെ പ്രതിനിധിയില്ലാതെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച വിജ്ഞാപനം ചാൻസലർ പിൻവലിക്കാതെ നോമിനിയെ നൽകില്ലെന്നും സെനറ്റും പറയുന്നു. വിജ്ഞാപനം നിലനിൽക്കെ തന്നെ സെനറ്റ് പ്രതിനിധിയെ തന്നാൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ സാധ്യമാണെന്നും ചാൻസലറും പറയുന്നുണ്ട്. പ്രതിനിധിയെ നൽകാൻ സെനറ്റ് തീരുമാനിക്കുകയോ വിജ്ഞാപനം പിൻവലിക്കാൻ ഗവർണർ തീരുമാനിക്കുകയോ ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നാമനിർദ്ദേശം ചെയ്യുന്ന അതോറിറ്റിയുടെ നിലപാടിന് വിരുദ്ധമായി നോമിനിക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും കോടതി ഉന്നയിച്ചു. സെനറ്റിലേക്ക് സർക്കാരിന്റെ നോമിനിയായി വരുന്നവർക്ക് സർക്കാരിനെതിരെ നിലപാടെടുക്കാനാകുമോ? ഗവർണറുടെ നോമിനികൾക്കും ഇത് ബാധകമല്ലേ? സെനറ്റിൽ തങ്ങളുടെ നിലപാട് പ്രതിഫലിക്കാനല്ലേ നോമിനിയെ വിളിക്കുന്നത്? ഈ വസ്തുതകൾ കക്ഷികളെയെല്ലാം വാദത്തിന് തയ്യാറെടുക്കണമെന്നത് കോടതി വ്യക്തമാക്കി. ചാൻസലർ നോമിനികളായുള്ള സമ്മതി പിൻവലിക്കുന്നതിന് നിയമപരമായ കാരണങ്ങൾ വേണമെന്നും വ്യക്തിപരമായ കാരണങ്ങൾ പോരെന്നും കോടതി പറഞ്ഞു. വിസി എത്രയും വേഗം തെരഞ്ഞെടുക്കാൻ വേണ്ടിയാകണം എല്ലാവരും പ്രവർത്തിക്കേണ്ടത്. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നതാണ് പ്രധാനമെന്നും കോടതി നിരീക്ഷിച്ചു.